പാർശാലയിൽ പാനീയം കുടിച്ച് യുവാവ് മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണത്തിൽ അതൃപ്തി അറിയിച്ചു കുടുംബം. ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകുമെന്നും ഷാറോണിന്റെ പിതാവ് ജയരാജ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഞങ്ങൾ ചെയ്തതുപോലെയാണ്, പോലീസിന്റെ ഭാഗത്തു നിന്നാണ് നീക്കം. പോലീസിന്റെ അനാസ്ഥയാണ്, ഇത്രയും പെട്ടെന്ന് തെളിയിക്കാന്നുള്ള ഒരു കേസേ ഉള്ളൂ. ഈ പെൺകുട്ടിയെ പോലീസ് ചോദ്യം ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത്. അപ്പോൾ പോലീസ് പറഞ്ഞ അങ്ങനെയാണ്, പോലീസ് ചോദ്യം ചെയ്തെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവൾ ആശ്വസിപ്പിക്കുകയും ചെയ്തു, നീ ആത്മഹത്യം ചെയ്യല്ല എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഞങ്ങൾ കൂടെ പോയപ്പോൾ പോലീസ് കിട്ടിയ റിപ്പോർട്ട്, അവന് വേറെ അസുഖം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ ഒരു അസുഖം മകനില്ല. കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിച്ചാലേ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണമാണ് ഞങ്ങൾക്ക് ആവശ്യം. ഇതിൻ്റെ പോലീസുകാർ അവരെ സഹായിക്കുന്നു അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? പോലീസുകാർ സഹായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരിങ്ങനെ ചെയ്യില്ലല്ലോ. ഒരു മരണം നടന്നിട്ടേ, ഒരു മേഡർ നടന്നിട്ട് ഒന്നും ചെയ്യില്ല. അവിടെ വീട്ടിൽ പോയി വെറുതെ ഒന്ന് സംസാരിച്ചിട്ട് വന്നിട്ട് കാര്യമില്ലല്ലോ പോലീസിന്റെ ഭാഗത്ത് നിന്ന്. അമൽ തേരമ്പറമ്പിലാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. അമൽ, ഈ കുടുംബത്തിന്റെ ആരോപണങ്ങൾ എന്തൊക്കെയാണ്? ഇതുവരെ ഈ മരണത്തിൽ ഒരു വ്യക്തത വരുത്താൻ പോലീസിനുമായിട്ടില്ലേ? മരിയ, ഇപ്പോൾ 17-ാം തീയതി മരണം നടന്നതാണ്. അതിനുശേഷം പിന്നീട് കുടുംബം പരാതി നൽകുന്നു. പക്ഷേ കേസെടുക്കാൻ ഇതുവരെ ഈ പാറശാല പോലീസ് തയ്യാറായിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം കേസെടുക്കാം എന്നുള്ളതാണ് പോലീസിന്റെ ഒരു നിലപാട്. പോലീസിനും ഈ വിഷയത്തിൽ ചില വ്യക്തത കുറവുകളുണ്ട്. ഈ ആന്തരിക അവയവങ്ങൾ പൂർണ്ണമായും നശിച്ചു പോയത് എന്ത് കാരണത്താലാണ് എന്ന് ഡോക്ടർമാർക്ക് പോലും പറയാനാവുന്നില്ല. അതിനാൽ തന്നെ എന്ത് പാനീയമാണ് ഉള്ളിൽ ചെന്നത്, എന്ത് വിഷമാണ് ശരീരത്തിനുള്ളിൽ ചെന്നത് എന്ന കാര്യത്തിൽ പോലും പോലീസിനും വ്യക്തതയില്ല. അതോടൊപ്പം തന്നെ ഡോക്ടർമാർക്കും വ്യക്തതയില്ലാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതിനാലാണ് പോലീസ് കേസെടുക്കാത്തത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം കേസെടുക്കാം എന്നുള്ളതാണ് ഇന്നലെ അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറ്റി സംസാരിക്കുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതിനാൽ തന്നെ ഈ കുടുംബം, അവർ ഒരു മരണം നടന്ന വീട്ടിലാണ്, മാത്രമല്ല അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ മകനെയാണ്. അതിനാൽ തന്നെ അടിയന്തരമായി ഇത്തരത്തിലൊരു പരിഹാരം ഉണ്ടാവണം, എന്താണ് സംഭവിച്ചത് എന്നെങ്കിലും അവർക്കറിയണം എന്നുള്ള ഒരു താല്പര്യമുണ്ട്. അതിനാലാണ് അവർ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെടുന്നത്. പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്നും കേസ് അട്ടിമറിക്കാനൊരു നീക്കം പോലീസിന്റെ കൂടി സഹായത്തോടെ നടക്കുന്നു എന്നുള്ളതുമാണ് കുടുംബം ആരോപിക്കുന്നത്. ഇവർ ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകാൻ തയ്യാറെടുക്കുകയാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. പോലീസ് അന്വേഷണം നടന്നാൽ സ്വാഭാവികമായും കേസ് അട്ടിമറിക്കപ്പെടുമെന്നും ഈ പെൺകുട്ടിയുടെ കുടുംബം പറയുന്നതിനനുസരിച്ചുള്ള രീതിയിൽ കേസ് മുന്നോട്ട് പോകും എന്നുള്ളതുമാണ് ഈ കുടുംബത്തിന്റെ ഒരു ആശങ്ക. അതിനാൽ ഈ ഷാരോണിന്റെ കുടുംബം ഹൈക്കോടതിയിലേക്ക് പോവുകയാണ്. അവർ ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകി ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെടുകയാണ്. ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ പോലീസിനും കാര്യമായ എതിർപ്പുകളൊന്നുമില്ല. അങ്ങനെ ഒരു അന്വേഷണം നടക്കുകയാണെങ്കിൽ നടക്കട്ടെ എന്നുള്ളത് തന്നെയാണ് ഈ ഉദ്യോഗസ്ഥരും നമ്മുടെ സംസാരിക്കുമ്പോൾ പറയുന്നത്. ഇത് ഈ പോലീസിന് അടിയന്തരമായി കേസിൽ ഇടപെട്ട് ഒരു കേസെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു പരിമിതി പോലീസിന്റെ ഭാഗത്ത് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇവർ പരാതി നൽകിയതിന് ശേഷം ഈ പെൺകുട്ടിയുടെ മരണം സംഭവിച്ചതിന് ശേഷം പെൺകുട്ടിയുടെ വീട്ടിലെത്തി പോലീസ് മൊഴി രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ ഈ കുടുംബം പറയുന്നത് അവിടെ പോയി അവരെ ആശ്വസിപ്പിച്ച് വന്നു എന്നുള്ളതാണ്. ഇവർ ഈ ഷാരോണുമായ പെൺകുട്ടി പ്രണയത്തിലായിരുന്നു എന്ന് ഈ കുടുംബക്കാർ പറയുന്നുണ്ട്. അപ്പോൾ ഈ പോലീസുകാരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർ ചെന്ന് ഈ പെൺകുട്ടിയോട് സംസാരിച്ചു. ഈ കാര്യം പറയുമ്പോൾ പോലീസുകാർ പറയുമ്പോൾ മാത്രമാണ് ഈ മരണം സംഭവിച്ച കാര്യം പെൺകുട്ടി പോലും അറിയുന്നത്. അപ്പോൾ അവർ ബോധം കെട്ട് വീണു എന്നുള്ളതാണ് പോലീസിന്റെ ഒരു ഭാഷ്യം. അവർ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവർക്കൊന്നും കൂടുതൽ ചോദ്യം ചെയ്യലൊന്നും നടന്നിട്ടില്ല. കൂടുതൽ മൊഴി പെൺകുട്ടിയുടെ രേഖപ്പെടുത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ശരി അമൽ, പാറശാലയിൽ പാനീയം കുടിച്ച യുവാവ് മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണത്തിൽ അതൃപ്തി അറിയിച്ചിരിക്കുകയാണ് കുടുംബം. വിശദാംശങ്ങൾ നൽകിയത് അമൽ തേനം പറമ്പിൽ.